ഹായ് ഓൾ. അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിലെ ഫുഡ് ടെക്നോളജീൻ്റെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ട് മൈക്രോബയോളജിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ക്ലാസ്. ടുഡേയ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നോക്കിയിരുന്നത്. അതുപോലെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് സൈഗോമൈസെറ്റ്സ് ആർ. അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് സൈഗോമൈസെറ്റ്സ് ആർ. ഇതിൽ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കിപ്പോൾ സൈഗോമൈസെറ്റ്സ് അറിയെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഉത്തരം കിട്ടും. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ബാക്കി രണ്ടെണ്ണം സെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ഒന്ന് പിന്നെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തൊരു ഇമ്പർഫെക്റ്റ് ഡ്യൂട്ടീരിയോമൈറ്റിഡ്സ് എന്ന് പറഞ്ഞ ടീം പെടുന്നതാണ്, മീൻസ് ഗ്രൂപ്പ് പെടുന്നതാണ്. അപ്പം സോ ഓഫ് കോഴ്സ് ആൻസർ വിൽ ബി സ്പൊറാഞ്ചിയോസ്പോർ എന്നാണ്. സ്പൊറാഞ്ചിയോസ്പോർ ആയിരിക്കും ആൻസർ. ഇതിൽ ക്വസ്റ്റ്യൻ വന്ന അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് സൈഗോമൈസോൾസ് ആണ്. സൈഗോമൈസോൾസിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് സ്പൊറാഞ്ചിയോസ്പോർ ആണ്. ഇതിൽ വരുന്ന ആസ്കോസ്പോറും ബസീഡിയോസ്പോറൊക്കെ സെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ഫംഗൈ ഇമ്പർഫെക്റ്റി എന്ന് പറയുന്നത് എന്താണ്, സെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൽ ഇവർ ഡ്യൂട്ടീരിയോമൈസസ് എന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. സോ ആൻസർ ഈസ് സ്പൊറാഞ്ചിയോ സ്പോർ. സ്പൊറാഞ്ചിയോ സ്പോർ എന്ന് പറയുന്നതാണ് ഒരു അസെക്ഷ്വൽ സ്പോർ ആണ്. സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ഒരു സാക്ക് ഉണ്ടാവും, ആ സാക്കിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു സ്പോർസ് ആണ്, അസെക്ഷ്വൽ സ്പോർസ് ആണ് സ്പൊറാഞ്ചിയോ സ്പോർ എന്ന് പറയുന്നത്. ഒരു ഹൈഫൈ ലൈക്ക് സ്പൊറാഞ്ചിയോ ഫോർ എന്ന് പറഞ്ഞ ഹൈഫൈ ലൈക്ക് നമുക്ക് ഫംഗൈൻ്റെ ഏകദേശം സ്ട്രക്ചേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഹൈഫൈ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും, മുകളിലേക്ക് ഇങ്ങനെ ഇതാകുന്ന, അതിന്റെ മുകളിൽ ഒരു ബൾബ് പോലത്തെ സാധനം ഉണ്ടാവും, അതിലാണ് എന്തുണ്ടാവുക, ഈ സ്പോറുകൾ ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് റൈസോപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ആസ്കോസ്പോറും ബസീഡിയോസ്പോർ എന്നൊക്കെ പറയുന്നത് സെക്ഷ്വൽ സ്പോർസിൽ വരുന്നതാണ്. ആസ്കോസ്പോർ ആസ്കസ് എന്ന് പറഞ്ഞ സാക്കിലായിരിക്കും ഉണ്ടാവുക. ബസീഡിയോസ്പോർ ആണ് ബസീഡിയോമൈസെറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. ആസ്കോസ്പോർ ആസ്കോമൈസെറ്റ്സ് ഉണ്ടാക്കുന്ന സ്പോറുകളാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ ഈസ് ഒബ്ടെയിൻഡ് ബൈ യൂസിങ് എ ലെൻസ് വിത്ത്. അതായത് ഒരു ലെൻസ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ നമുക്ക് ഉണ്ടാവുന്ന മൈക്രോസ്കോപ്പിൽ, നമ്മൾ മീൻസ് ലാബിൽ കാണുന്ന മൈക്രോ, നമ്മൾ എപ്പോഴും ഓയിൽ ഇമേഴ്ഷൻ ചെയ്യുമ്പോൾ അല്ലെ ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ നമുക്ക് കിട്ടും. പക്ഷെ ഇതിൽ ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ലാർജ് പോസിബിൾ ന്യൂമറിക്കൽ അപ്രേച്ചർ ആൻഡ് ലൈറ്റ് ഓഫ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇതിലെ ആൻസർ തന്നെ ഇതാണ്, അപ്പേർച്ചർ കൂടുക, വേവ് ലെങ്ത് കുറയ്ക്കുക, ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറയ്ക്കുക, അപ്പേർച്ചർ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താ റെസൊല്യൂഷൻ, ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ കിട്ടുക. ഓക്കെ അല്ലേ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ ഈസ് ഒബ്ടെയിൻഡ് ബൈ യൂസിങ് എ ലെൻസ് വിത്ത് ലാർജ് പോസിബിൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ ആൻഡ് ലൈറ്റ് ഓഫ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഇത് ഉണ്ടായാൽ നമുക്ക് എന്താവും, നല്ല റെസൊല്യൂഷൻ ഉള്ള ഇമേജ് കിട്ടും. ഇനി ചൂസ് ദ നെക്സ്റ്റ് 33rd ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇന്നത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അറ്റ് എനി ടെമ്പറേച്ചർ ദ എബിലിറ്റി ഓഫ് മൈക്രോഓർഗാനിസം ടു ഗ്രോ ഈസ് റിഡ്യൂസ്ഡ് ആസ് ദ വാട്ടർ ആക്ടിവിറ്റി ഈസ് ലോവേർഡ്. അറ്റ് എനി ടെമ്പറേച്ചർ ഓഫ് ദ എബിലിറ്റി ഓഫ് മൈക്രോഓർഗാനിസം ടു ഗ്രോ ഈസ് റിഡ്യൂസ്ഡ് ആസ് ദ വാട്ടർ ആക്ടിവിറ്റി ഈസ് ലോവേർഡ്. ശരിയല്ലേ. ഏത് ടെമ്പറേച്ചറിലാലും വാട്ടർ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ മൈക്രോഓർഗാനിസം വളരാനുള്ള സാധ്യത കുറയല്ലേ. ഇപ്പൊ പിന്നെ നമുക്കിപ്പോൾ അരി, ഗോതമ്പൊക്കെ വാട്ടർ ആക്ടിവിറ്റി കുറവുള്ള സാധനങ്ങളല്ലേ. അതിപ്പോ ഏത് ടെമ്പറേച്ചറിൽ വെച്ചാലും അതിൽ ഓർഗാനിസംസ് പെട്ടെന്ന് വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ടെമ്പറേച്ചറിനല്ല, അവിടെ വാട്ടർ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ആയിട്ടാണ് സംഭവം നയിക്കുന്നത് അല്ലേ. കാരണം ടെമ്പറേച്ചർ, ആ വാട്ടർ ആക്ടിവിറ്റി, അത് വാട്ടർ ആക്ടിവിറ്റി കുറവായതുകൊണ്ട് ഓർഗാനിസംസ് വളരൂല. ഇനി റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റി ഓവർ വിച്ച് ഗ്രോത്ത് ഒക്കേഴ്സ് ഈസ് ഗ്രേറ്റസ്റ്റ് അറ്റ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഓഫ് ഗ്രോത്ത്. റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റി ഓവർ വിച്ച് ഗ്രോത്ത് ഒക്കേഴ്സ് ഈസ് ഗ്രേറ്റസ്റ്റ് അറ്റ് ദറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഓഫ് ഗ്രോത്ത്. ശരിയാണ്. ഒരു വാട്ടർ ആക്ടിവിറ്റിയിൽ നമ്മൾ ഓർഗാനിസംസ് ഇപ്പോൾ വളരുന്നുണ്ടെന്ന് കരുതുക. ആ വളരുന്ന ആ വാട്ടർ ആക്ടിവിറ്റിയിലുള്ള ഫുഡിനെ ഇവർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ വെക്കുന്നു. അങ്ങനെ ഒപ്റ്റിമം ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ വെച്ചാൽ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് കൂടും. ശരിയാണ്. അത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയായി, പി എസ് സിയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയായി. ഓൾ ഓഫ് ദീസിന്റെ ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും ഓൾ ഓഫ് ദീസ് ആയിരിക്കും. ഇപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. ദ പ്രസൻസ് ഓഫ് ന്യൂട്രിയൻസ് ഇൻക്രീസസ് ദ റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റി ഓവർ വിച്ച് ദ ഓർഗാനിസംസ് ക്യാൻ സർവൈവ്. ശരിയാണ്. ന്യൂട്രിയൻസ് കൂടുമ്പോൾ എന്താണ്, ഓർഗാനിസംസ് സർവൈവ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഇപ്പൊ വാട്ടർ ആക്ടിവിറ്റി കറക്റ്റ് ആയി, ന്യൂട്രിയൻസ് കറക്റ്റ് ആയി, പിന്നെ ഓർഗാനിസംസിന് എന്ത് പിന്നെ നോക്കാനുള്ള, ആ ന്യൂട്രിയൻസും തന്നിട്ട് ജീവിച്ചാൽ പോരെ. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് അല്ലേ. അപ്പൊ വാട്ടർ ആക്ടിവിറ്റി കുറവാണെങ്കിൽ ഏത് ടെമ്പറേച്ചറിൽ വെച്ചാലും ഓർഗാനിസംസിന്റെ ഗ്രോത്ത് കുറവായിരിക്കും. വാട്ടർ ആക്ടിവിറ്റിയിൽ
വളരെ ഒരു വാട്ടർ ആക്ടിവിറ്റിയിൽ വളരുന്ന ഒരു ഓർഗാനിസം ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓർഗാനിസംസിന്റെ വളർച്ച നല്ലോണം കൂടും. ന്യൂട്രിയൻസ് കൂടി കഴിഞ്ഞാലും ഓർഗാനിസത്തിന്റെ വളർച്ച കൂടും. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രീബയോട്ടിക്? എന്താ ഈ പ്രീബയോട്ടിക്? പ്രീബയോട്ടിക് എന്ന് പറയുന്നത് പ്രോബയോട്ടിക് ആയ ഓർഗാനിസംസ്, അതായത് നമുക്ക് യൂസ്ഫുൾ ആയ ഓർഗാനിസംസിന്റെ ഫുഡ്, നമ്മളെ ഫുഡല്ല, നമ്മളെ ശരീരത്തിൽ വളരുന്ന നല്ല ഓർഗാനിസംസിന്റെ ഫുഡാണ് എന്ത് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാ പ്രീബയോട്ടിക്കും ഒളിഗോസാക്രൈഡ്സും, മോസ്റ്റ് ഓഫ് ദ പ്രീബയോട്ടിക്സും ഒളിഗോസാക്രൈഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത് നോക്കാം. ഇനുലിൻ ഉണ്ട്, ഫ്രക്ടോ ഒളിഗോസാക്രൈഡ്സ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, ലാക്ടുലോസ് ഉണ്ട്. സോ ആൻസർ ഈസ് ലാക്ടോസ്. കാരണം എന്താ, ഇത് ലാക്ടോസ് എന്താണ്? ഡൈസാക്രൈഡ് ആണ്, അത് പ്രീബയോട്ടിക് അല്ല. അപ്പോൾ പ്രീബയോട്ടിക് എന്താണ്? പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഫുഡാണ്. ആരുടെ? ഓർഗാനിസത്തിന്റെ, മൈക്രോ ഓർഗാനിസത്തിന്റെ ഫുഡാണ് പ്രീബയോട്ടിക്. പക്ഷെ യൂസ്ഫുൾ ഓർഗാനിസംസിന്റെയാണ് ഫുഡാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. മാക്സിമം ഒളിഗോസാക്രൈഡ്സ് ആണ് വരാറ്. അപ്പൊ ഇതിലല്ലാത്തത്, അതായത് പ്രീബയോട്ടിക് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രീബയോട്ടിക് ആണ്. സോ ആൻസർ ഈസ് ലാക്ടോസ്. നെക്സ്റ്റ് വൺ, എ ഈസ്റ്റ് ജീനസ് കോമൺലി ഫൗണ്ട് ഇൻ ഫ്രഷ് ഗ്രൗണ്ട് ബീഫ്. എ ഈസ്റ്റ് ജീനസ് കോമൺലി ഫൗണ്ട് ഇൻ ഫ്രഷ് ഗ്രൗണ്ട് ബീഫ്, പോൾട്രി, കെഫിർ ഗ്രീൻസ് ആൻഡ് കക്കോ ബീൻസ്, ഹൂസ് ജനറിക് നെയിംസ് മീൻസ് ഷൈനിങ് വൈറ്റ്. സംഭവം വലിയ വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഷൈനിങ് വൈറ്റ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഏതാന്നാണ് ക്വസ്റ്റ്യൻ. സിംപ്ലി പറഞ്ഞാൽ അതാണ്, ഷൈനിങ് വൈറ്റ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഇതിൽ കാൻഡിഡയാണ്. അപ്പോൾ ഷൈനിങ് വൈറ്റ് എന്ന് പറയുന്ന ഈസ്റ്റ് ഏതാണ്? കാൻഡിഡയാണ്. ആ ഈസ്റ്റിനെ എവിടെയൊക്കെ കാണാം? ബീഫിൽ കാണാം, പോൾട്രിയിൽ കാണാം, കെഫിർ ഗ്രെയിൻസിൽ കാണാം, കക്കോ ബീൻസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഓർഗാൻ ഈസ്റ്റ് ആണ് കാൻഡിഡ. അതിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഷൈനിങ് വൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ എ ഈസ്റ്റ് ജീനസ് കോമൺലി ഫൗണ്ട് ഇൻ ഫ്രഷ് ഗ്രൗണ്ട് ബീഫ്, പോൾട്രി, കെഫിർ ഗ്രെയിൻസ് ആൻഡ് കക്കോ ബീൻസ്, ഹൂസ് ജനറിക് നെയിം മീൻസ് ഷൈനിങ് വൈറ്റ്, ഈസ് കാൻഡിഡ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ സബ്സ്റ്റൻസസ് ആൻഡ് ദ റിയേജന്റ് യൂസ്ഡ് ഇൻ കളർമെട്രിക് ആൻഡ് യു വി അബ്സോർപ്ഷൻ അസേസ് ആണ്. അപ്പൊ ഇതിലിപ്പോ അഞ്ച് സബ്സ്റ്റൻസ് ഉണ്ട്, അമിനോ ആസിഡ്, സിസ്റ്റീൻ, പ്രോട്ടീൻ, ഡി എൻ എ, ആർ എൻ എ. ഇതുമായിട്ട് ഇതിലേത് റിയേജന്റ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുക? കളറിമെട്രിക്കലി യു വി അബ്സോർപ്ഷൻ അസേസിൽ യൂസ് ചെയ്യുന്ന ഏത് റിയേജന്റ് ആണ്, അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ട് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ റിയേജന്റ് ഏതാണ്? അപ്പൊ അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിന് ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? അമിനോ ആസിഡ്സ് ഇതിപ്പോ വായിക്കുമ്പോൾ ഡൈഫീനൈൽ അമൈൻ ഉണ്ട്, ബയാൽ ഉണ്ട്, എൽമാൻ റിയേജന്റ് ഉണ്ട്, നിൻഹൈഡ്രിൻ ഉണ്ട്, കോമാസിവ് ബ്ലൂ. അപ്പൊ അമിനോസിഡ് എപ്പോഴും നിൻഹൈഡ്രിൻ ആണ് അല്ലേ? നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ നിൻഹൈഡ്രിൻ ടെസ്റ്റ് ചെയ്യലുണ്ട് അല്ലെ. സോ അമിനോസിന്റെ ഏതാ വരുന്നത്? നിൻഹൈഡ്രിൻ ആണ്. നെക്സ്റ്റ് വൺ ആണ് സിസ്റ്റീൻ. സിസ്റ്റീൻ എന്ന് പറയുന്നത് സിസ്റ്റീന്റെ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് എൽമാൻ റിയേജന്റ്. സിസ്റ്റീന്റെ എന്താണ്? എൽമാൻ റിയേജന്റ്. അതായത് തയോൾ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുന്ന ഒരു റിയേജന്റ് ആണ് എൽമാൻ റിയേജന്റ്. അപ്പൊ സിസ്റ്റീന് ഉള്ള റിയേജന്റ് ഏതാണ്? എൽമാൻ റിയേജന്റ്. അപ്പൊ ഒന്നും കൂടി, അമിനോ ആസിഡ്സ്, ഇൻഹൈഡ്രിൻ, സിസ്റ്റീൻ, എൽമാൻ റിയേജന്റ്. നെക്സ്റ്റ് വൺ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ്റെ ഇതിൽ വരുന്നത് കൂമാസിവ് ബ്ലൂ എന്ന് പറയുന്ന റിയേജന്റ് ആണ്. പ്രോട്ടീൻ്റെ എന്താണ്? കൂമാസിവ് ബ്ലൂ എന്ന് പറയുന്ന ഒരു റിയേജന്റ് ആണ് പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്. ഇതിന് സി ബി ബി എന്നും കൂടി പറയുന്നു കേട്ടോ. ചിലപ്പോൾ ചില ഇങ്ങനെ സി ബി ബി എന്നായിരിക്കും കാണിക്കുക. അങ്ങനെയാകുമ്പോൾ പ്രോട്ടീൻ്റെതാണ് അഥവാ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രോട്ടീൻ്റെ എന്താണ്? കൊമാസി ബ്ലൂ എന്ന് പറഞ്ഞ റിയേജന്റ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഡി എൻ എ. ഡി എൻ എ ഏതാണ്? ഡൈഫീനൈൽ അമൈൻ ആണ്. ഡി എൻ എ ഡൈഫീനൈൽ അമൈൻ. ഡി എൻ എക്ക് ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ്? ഡൈഫീനൈൽ അമൈൻ. ആർ എൻ എന്റെ ഇനി ബാക്കി ഒന്നേ ഉള്ളൂ, ബയാൽ. അപ്പൊ ആർ എൻ എന്റെ റിയേജന്റ് ഏതാണ്? ബയാൽ. ഒന്നുകൂടി പറയാം, അമിനോ ആസിഡ്, ഇൻഹൈഡ്രിൻ, സിസ്റ്റീൻ, എൽമാൻ റിയേജന്റ്, പ്രോട്ടീൻ, കൊമാസിവ് ബ്ലൂ, ഡി എൻ എ ഡൈഫീനൈൽ അലാനിൻ, ആർ എൻ എ ബയാൽ. ഓക്കെ അല്ലേ? ഇങ്ങനെയായിരിക്കും അതിൽ ഓപ്ഷൻസ് ഒക്കെ തരിക. ഓപ്ഷൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അഥവാ ഇങ്ങനെ വരികയാണെങ്കിൽ, സോറി, ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു പെൻസിലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ അറിയാ മീൻസ് ആൻസർ കിട്ടിയ ആൻസർ ആ ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക കേട്ടോ. അല്ലാണ്ട് ആദ്യം ഇത് നോക്കി അത് നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ആദ്യം ആൻസർ നമ്മൾ അതിൽ അടയാളപ്പെടുത്തിയ ശേഷം ആ ആൻസറും വെച്ചിട്ട് എന്തിൽ നോക്കുക? ഓപ്ഷൻസ് നോക്കുക. നെക്സ്റ്റ് വൺ, അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ ബെസ്റ്റ് ആൻസർ ഗിവൺ ബിലോ അല്ലേ. അപ്പൊ ഇതിലുള്ള ഏതാണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളും അതിന്റെ ആപ്ലിക്കേഷൻ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്,
ടെക്നിക്ക് ആ ടെക്നിക് ഓരോ ടെക്നിക് ഓരോ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സും എന്തിനാ യൂസ് ചെയ്യുന്നത്? എൻ എം ആർ. എൻ എം ആർ എന്താ സംഭവം? ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് അല്ലെ. എൻ എം ആർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയാണ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയാണ് എൻ എം ആർ. ഈ എൻ എം ആർ യൂസ് ചെയ്യുന്നത് ഇമേജിംഗ് ഓഫ് ലൈവ് സാമ്പിൾസ് ആണ്. എൻ എം ആർ എന്തിനാണ്? ഇമേജിംഗ് ഓഫ് ലൈവ് സാമ്പിൾസ്, ജീവനുള്ള സാമ്പിൾസിനെ നോക്കാൻ വേണ്ടിയിട്ട് എൻ എം ആർ ഉപയോഗിക്കുന്നത്. എന്താണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസനൻസ് ആണ് വരുന്നത്, ഇമേജിംഗ് ഓഫ് ലൈവ് സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഇ പി ആർ. ഇ പി ആർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസനൻസ് ആണ്. എന്താണ് ഇ പി ആർ? ഇലക്ട്രോണിക് പാരാമാഗ്നറ്റിക് റെസനൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പിൻ റെസനൻസ് എന്ന് പറയും. ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസനൻസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ സ്പിൻ റെസനൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇ പി ആർ ആണ്. ഇ പി ആർ യൂസ് ചെയ്യുന്നത് സ്റ്റഡി മെറ്റാലോ പ്രോട്ടീൻസ് ആണ്, ടു സ്റ്റഡി മെറ്റാലോ പ്രോട്ടീൻസ്. എൻ എം ആർ യൂസ് ചെയ്യുന്നത് ലൈവ് സാമ്പിൾസിനും ഇ പി ആർ യൂസ് ചെയ്യുന്ന മെറ്റാലോ പ്രോട്ടീൻസിനെ പറ്റി സ്റ്റഡി ചെയ്യാനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ എസ് പി ആർ. എസ് പി ആർ എന്താ പറയുക? സർഫസ് പ്ലാസ്മോൺ റെസനൻസ് സ്പെക്ട്രോസ്കോപ്പി. സർഫസ് പ്ലാസ്മോൺ റെസനൻസ് സ്പെക്ട്രോസ്കോപ്പി ആണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്റ്റഡി ദ കൈനറ്റിക്സ് ഓഫ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. എന്തിനാണ്? ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷന്റെ കൈനറ്റിക്സ് സ്റ്റഡി ചെയ്യാനാണ് എസ് പി ആർ യൂസ് ചെയ്യുന്നത്. എൻ എം ആർ യൂസ് ചെയ്യുന്നത് ലൈവ് സാമ്പിള്, ഇ പി ആർ യൂസ് ചെയ്യുന്ന മെറ്റാലോ പ്രോട്ടീൻസിന്, എസ് പി ആർ യൂസ് ചെയ്യുന്നത് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. നെക്സ്റ്റ് വൺ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ആ സാമ്പിളിന്റെ കോൺസ്റ്റിറ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? സാമ്പിളിന്റെ കോൺസ്റ്റിറ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി. ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി ഇനിയിപ്പോ ബാക്കി ഒന്നേ ഉള്ളൂ അല്ലേ. അസസ് പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, എൻ എം ആർ യൂസ് ചെയ്യുന്നത് ലൈവ് സാമ്പിൾസ്, ഇ പി ആർ യൂസ് ചെയ്യുന്ന മെറ്റാലോ പ്രോട്ടീൻസ്, എസ് പി ആർ യൂസ് ചെയ്യുന്നത് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ, ഇൻഫ്രാറെഡ് യൂസ് ചെയ്തത് സാമ്പിൾ കോൺസ്റ്റിറ്റ്യൻസിന് വേണ്ടിയിട്ട്, ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത് പാർട്ടിക്കിൾ സൈസിന് വേണ്ടിയിട്ടാണ്. ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ ഓപ്ഷൻസ് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിനു ശേഷം മാത്രം ഓപ്ഷൻസിലേക്ക് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12D കൺസെപ്റ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രോബബിലിറ്റി ഓഫ് സർവൈവൽ ഓഫ് ഡാഷ് ഇൻഫുഡ്സ്. 12D കൺസെപ്റ്റ്, 12D തെർമൽ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോഗാനിസംസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഈ ഡി വാല്യൂ, സെഡ് വാല്യൂ അങ്ങനെ കുറെ പറഞ്ഞതിൽ വരുന്ന ഒരു പോർഷൻ ആണ് അല്ലെ 12D കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 12D കൺസെപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 12D കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിന്റെ സർവൈവൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനത്തിന്റെയാണ്. എന്തുകൊണ്ടാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലോസ്ട്രിഡിയം ബോട്ടിലിനത്തിന്റെ സർവൈവലിന് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, 12D കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 12D കൺസെപ്റ്റ് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ലോ ആസിഡ് കാൻഡ് ഫുഡ്. അതായത് ലോ ആസിഡ് കാൻഡ് ഫുഡിലാണ്, അതായത് പി എച്ച് 4.6 കുറവായ കാൻഡ് ഫുഡ്സിലാണ് ഇത് യൂസ് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പൊ ലോ ആസിഡ് ആണ് അല്ലെ. ലോ ആസിഡ് ആവുമ്പോൾ എന്താണ്, പി എച്ച് നല്ല കുറവാണ്, 4.6 പി എച്ച് കുറവ്. അപ്പൊ സാധാരണഗതിയിലുള്ള അസിഡോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് സാധാരണ രീതിയിലുള്ള ഓർഗാനിസംസ് ഉണ്ടോ എന്നുള്ള പേടി വേണ്ട. അപ്പൊ മെയിൻ ആയിട്ട് അവിടെ ആകെ പ്രശ്നമുള്ളത് ആരായിരിക്കും? ക്ലോസ്ട്രിഡിയം ബോട്ടിലിനമാണ്. അപ്പൊ ഈ ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം ഉണ്ടോ ഇല്ലയോ, അല്ല എന്തോ എന്നല്ല, സോറി, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 12D കൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമുക്ക് ഒരു മീൻസ് ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അതിലുള്ള ഓർഗാനിസത്തിന് ഈ ബോട്ടിലിനത്തിന്റെ കൗണ്ട് ഒരു 10 or 12 ആക്കി റെഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം തെർമൽ പ്രോസസ്സിങ് നമ്മൾ നടത്തണം എന്നുള്ളത്, എത്രത്തോളം ടെമ്പറേച്ചർ ആൻഡ് ടൈം ഇത് കൊടുക്കണം എന്നുള്ളതാണ് 12D കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ അല്ലേ. അതായത് 121°C നമ്മൾ കൊടുത്താൽ എത്ര സമയം കൊണ്ട് ആ അതിലുള്ള ഒരു ഫുഡിലുള്ള ക്ലോസ്ട്രിഡിയത്തിന്റെ എമൗണ്ട് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ചാല്, നമുക്കിപ്പോ ഒരു കുറേ ഇതുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നർ 1 spore എന്നുള്ള രീതിയിലെങ്കിലും മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ 121°C നമ്മൾ കൊടുക്കാറ്. 121°C അറിയില്ലേ, ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ ആണ്. 121 അല്ലെ, സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ ആണ് അല്ലെ. നമ്മൾ ഓട്ടോക്ലേവിൽ എത്രയായിരുന്നു യൂസ് ചെയ്യുന്നത്? 121 15 to 20 minutes ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അതിൽ എല്ലാ സ്പോർട്സും ചത്തുപോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫുഡിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ആ ഒരു ടെമ്പറേച്ചർ, അത്രയും വലിയ ടെമ്പറേച്ചർ ഫുഡൊക്കെ അങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ 121°C മാക്സിമം ലെവൽ ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനെ കുറയ്ക്കാൻ എത്രത്തോളം സമയം പിടിക്കും എന്നുള്ളതാണ് 12D കൺസെപ്റ്റിന്റെ ഉദ്ദേശം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസൻസ് ഓഫ് ഡാഷ് ഇൻ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജ് ഗ്യാസസ് ക്യാൻ റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ബോട്ടിലിസം ഇൻ സീ ഫുഡ്.
അപ്പോ മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജ് ഇതാണ് മാപ്പിലെ മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജ്. ഫുഡ് ടെക്നോളജി പഠിച്ച ഒരുവിധം എല്ലാവരും കേട്ടൊരു ടേമായിട്ട് മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജ് അല്ലെ. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും നൈട്രജന്റെ എമൗണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ ആക്കി അവിടെ കൂട്ടി ഇവിടെ കുറച്ച് എന്ത് ചെയ്യണം അങ്ങനെ ഫുഡിനെ പാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് മോഡിഫൈഡ്. ഫുഡിന്റെ പാക്കിന്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയറിനെ മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനുള്ള ഒരു മെത്തേഡ് അല്ലെ, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ മെത്തേഡിൽ ഇവർ ചോദ്യം ഇതാണ്, സീ ഫുഡിൽ ബോട്ടിലിസത്തിന്റെ റിസ്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതിൽ നോക്കാം, ഓക്സിജന്, ഹൈഡ്രജന്, ഹീലിയം, നൈട്രജന്. ഈ ബോട്ടിലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം എന്ന് പറയുന്ന ഓർഗാനിസം, ബോട്ടിലിസം കോസിന്ന് ആരാണ്, ക്ലോസ്ട്രിഡിയം ബോട്ടിലിനമാണ്. ഈ ഓർഗാനിസം എന്താണ്, ആനേറോബിക് ആണ്. ഈ ഒരു ടേം നമുക്ക് അറിയണമെങ്കിൽ ആനേറോബിക് ആയ ഒരു ഓർഗാനിസത്തിന് വളരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ എയർ കൊടുത്താൽ മതി അല്ലേ. അപ്പൊ എന്താ സംഭവം, ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാല് ബോട്ടിലിസം ഉണ്ടാവില്ലല്ലോ. The presence of dash in modified atmosphere, the presence of oxygen in modified atmospheric package gases can reduce the risk of botulism in food. അത് എന്തിന്റെ ടൈമിലെ ബോട്ടിലിസം എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം ഒരു ആനേറോബിക് മൈക്രോ ഓർഗാനിസം ആണ്. ഇത് ആനേറോബിക് മൈക്രോ ഓർഗാനിസം ആകുമ്പോൾ അത് വളരുന്ന സ്ഥലത്ത് നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് പിന്നെ വളരാൻ പറ്റില്ലല്ലോ, അവിടെ എയറോബിക് കണ്ടീഷൻ ആവുമല്ലോ. അതാണ് എന്ത് ചെയ്യുന്നത് ഇവര് സീ ഫുഡിന്റെ കേസിൽ ചെയ്യുന്നത്. അതായത് ഓക്സിജന്റെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ബോട്ടിലിസം എന്നുള്ള ഓർഗാനിസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ദ സെഡ് വാല്യൂ ഫോർ മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ റേഞ്ചസ് ബിറ്റ്വീൻ സെഡ് വാല്യൂ. സെഡ് വാല്യൂ എന്തായിരുന്നു, തെർമൽ റിസ്ട്രക്ഷൻ ഓഫ് മൈക്രോഓർഗാനിസംസ് വരുന്ന അടുത്തൊരു ടോപ്പിക് ആയത് സെഡ് വാല്യൂ. സെഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഡി വാല്യൂനെ ഒരു ലോഗ് സൈക്കിള് കുറയ്ക്കുക അല്ലെങ്കിൽ ഡി വാല്യൂവിനെ മാക്സിമം നമ്മൾ തരാ ഒരു 10 മടങ്ങോളം 10-fold നമ്മൾ കുറയ്ക്കുക എന്നുള്ള. ഡി വാല്യൂ എന്താണ്, ഡി വാല്യൂ എന്ന് പറയുന്നത് 90% ഓർഗാനിസംസിനെ ഒരു കില്ല് ചെയ്യാനുള്ള സമയമാണ് ഡി വാല്യൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10-fold കുറയ്ക്കുന്നു. ഡി വാല്യൂവിനെ 10 times കുറയ്ക്കുന്നതിനാണ് സെഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്, സെഡ് വാല്യൂ ഫോർ മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ റേഞ്ചസ് ബിറ്റ്വീൻ. സെഡ് വാല്യൂ ഒരുവിധം എല്ലാ ഓർഗാനിസത്തിനെയും റേഞ്ച് ചെയ്യുന്നത് 5 to 10 degrees Celsius. എത്രയാണ്, 5 to 10 degrees Celsius അല്ലേ. സോ സെഡ് വാല്യൂ മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു അച്ചീവ് എ 10-fold റിഡക്ഷൻ ഇൻ ഡി വാല്യൂ. ഡി വാല്യൂവിൽ 10 മടങ്ങ് കുറയ്, അപ്പൊ ഡി വാല്യൂ ഇപ്പൊ എത്ര ഉണ്ടാവില്ല, അതിനെ 10 മടങ്ങ് നമുക്ക് കുറയ്ക്കണം. അപ്പൊ എത്രത്തോളം ടെമ്പറേച്ചർ അതിന് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എന്ത് സെഡ് വാല്യൂ. ഇത് സാധാരണയായിട്ട് റെഫർ ചെയ്യുന്ന ഡിഗ്രീസ് ഓഫ് ഫാരൻഹീറ്റിലാണ്. 1 log cycle എന്ന് പറയും, അല്ലെ 10-fold എന്ന് പറയും. 2 പറഞ്ഞാലും എന്താണ് സെഡ് വാല്യൂ ആണ് വരുന്നത്. ഇത് നമുക്ക് എന്താ സെഡ് വാല്യൂ ശരിക്കും തരുന്നത്, ഓരോ ഓർഗാനിസത്തിന്റെ ഡിസ്ട്രക്ഷൻ ടെമ്പറേച്ചറാണ്. എല്ലാ ഓർഗാനിസവും ഇന്ന സമയത്ത് ഇന്ന് എല്ലാ ഓർഗാനിസവും ഒരേ സമയത്താണ് അത് കില്ലാവുക അല്ലല്ലോ. അപ്പൊ ഓരോ ഓർഗാനിസത്തിന്റെയും അത് കില്ലാവുന്ന ടൈം നമുക്ക് എന്ത് തരും, സെഡ് വാല്യൂ തരും. അപ്പൊ ഒരുവിധം എല്ലാ ഓർഗാനിസത്തിന്റെ എന്തിനാ വരുന്നത്, 5 to 10 degrees Celsiusലാണ് വരുന്നത്. അങ്ങനെ ഇന്നത്തെ 10 questions കഴിഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ബൈ.